അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു ഇന്നോവ നട്ടത്. അപ്പൊ വണ്ടി നമ്മള് സെയിലിൽ വെച്ച വണ്ടിയാണ്, 2012 വണ്ടി വരുന്നത്. അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസും പിന്നെ ഷോർട്സും റീൽസും ഒക്കെ ഇറക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. ഡീറ്റെയിൽ അതിനുള്ള വീഡിയോ നമ്മളത് ബാക്കിൽ വരുന്നുണ്ട്, നമ്മൾ കണ്ടുപോക്കി വേണ്ടിട്ടോ. ഇങ്ങനെ പോണുണ്ടല്ലോ വണ്ടി, എവിടേക്ക് പോണ്? സ്ഥലം കിട്ടൂല, ഒന്ന് വീഡിയോ എടുക്കാനൊന്നും. സ്ഥലം തപ്പി പോവുകയാണ്. സ്ഥലം കിട്ടിയാ നമ്മൾ വീഡിയോ എടുക്കട്ടോ. അപ്പൊ നമ്മളെ വണ്ടിക്ക് വീഡിയോ എടുക്കുന്നത് ചെറുതല്ല, വലുതന്നെ. അപ്പൊ വീഡിയോ എടുക്കാന് ആളോട് ചോദിക്കാൻ പോവാണ്, കിട്ടുകയും ചോദിക്കാൻ പോവാണ്. തിരഞ്ഞിട്ട് ആളെ കിട്ടണില്ല പോകാണ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മളെ വണ്ടിന്റെ വീഡിയോ ഇറക്കാന് വണ്ടി നിർത്തിട്ടാൻ പോകണം കേട്ടോ. നമ്മള് സ്പോട്ട് വണ്ടി എന്റെ വെച്ചാൽ അത് ലുക്കല്ലേ. വണ്ടിന്റെ ബാക്കത്തെ വ്യൂ കേട്ടോ. വണ്ടി നല്ല സാധനം കേട്ടോ, അതന്നെ പറയാ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്ന് 2012 G4 ഇന്നോവ 666,000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി വന്നിട്ടുള്ളത്. സെയിലിനാണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ 188,000 കിലോമീറ്റർ റണ്ണിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി കിടക്കുന്നത്. വണ്ടിന്റെ ലുക്കും അതേമാതിരി തന്നെ കിടക്കുന്നത്. പിന്നെ 4th ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. പിന്നെ ഡൗൺ പേയ്മെന്റ് 1.65 തന്നു കഴിഞ്ഞാല് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ ഡീസന്റ് വണ്ടി തന്നെയാണ് കൂടുതലും വർക്കലില്ല. അപ്പൊ അതിൽ പെട്ടൊരു വണ്ടിയാണ് ഇപ്പോൾ വന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അലവീലുണ്ട്, 15 അലവീലുണ്ട്. പിന്നെ 15 ടയർ കാര്യങ്ങളുണ്ട്. പിന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി സർവീസ് സെക്കൻഡ് ഗിയർ അവൈലബിൾ ആണ്. പിന്നെ എന്താണ്, കേരളത്തിൽ എവിടെക്കും നമ്മൾ NOC ആയി കൊടുക്കും, നമ്പർ ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഈ കണ്ടീഷനിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കുന്നിട്ടുള്ളത്. വണ്ടിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ആണ് അപ്പോൾ കാണിക്കുന്നത്. 8-seat ആണ് വണ്ടി വരുന്നത്. പിന്നെ ബാക്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്, വൃത്തിയാണ്, നല്ല വണ്ടി, വൃത്തിയിലെ വണ്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ 8-seat വണ്ടിയാണ് വരുന്നത്. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ടയേഴ്സ് ഉണ്ട്, 16-inch ടയേഴ്സ് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ടയേഴ്സ് ഉണ്ട്. പിന്നെ വണ്ടിൻ്റെ ഉള്ളിക്ക് നമ്മൾ കാണിച്ചതരാം, ബോണറ്റ് പൊക്കി നമ്മൾ വണ്ടി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വണ്ടിൻ്റെ ബോണറ്റ് പൊക്കിയിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വെസ്റ്റുകൾ നോക്കിയാൽ കാണാൻ പറ്റും വണ്ടിൻ്റെ അത്രയും നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടിരിക്കുന്ന വണ്ടിയാണത്. അപ്പോൾ വണ്ടി ബാക്കിൽ നിന്ന് ഒരു വ്യൂ നിങ്ങൾ കണ്ടുപോക്കി, ഡിക്കി ഒക്കെ പൊക്കി നമ്മൾ കാണിച്ചതരാം വണ്ടി. ഇതാണ് വണ്ടിൻ്റെ ബാക്കത്തെ ഒരു വ്യൂ തന്നെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊണ്ടിറങ്ങാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബമ്പർ. അപ്പോൾ ഓക്കെ, നിങ്ങൾ വണ്ടി വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്തോളി റോള്ളു. നമ്മളെ വീഡിയോ എടുത്തോണ്ട് നമ്മൾ ഇറങ്ങണം. 2 മണിക്കൂർ 3 മണിക്കൂർ ഒറ്റ വീഡിയോ എടുക്കണം. എഡിറ്റ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും, ഇറങ്ങാനൊക്കെ ടൈം എടുക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു വണ്ടി തന്നെ ഉണ്ടായിട്ട് ഇപ്പം ഇങ്ങനെ 4-5 വണ്ടിയൊക്കെ ഉണ്ടായിപ്പോൾ എന്തൊക്കെ അവസ്ഥ ആലോചിച്ചു. നമ്മൾ വണ്ടി പറഞ്ഞാൽ ഇന്നോവ കഴിഞ്ഞു, നമുക്ക് ഏതെല്ലാം കിടിലും വണ്ടി ഇറക്കണം എന്നാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാന്ന് നമ്മളെ ചെക്കൻ പറയും. ഇട്ടിട്ടു കാണ്. ചാർജ് എടുത്തു, കരിമ്പ് ജ്യൂസ് എടുത്തു.